നമസ്കാരം. ഇന്നത്തെ പ്രധാന അറിയിപ്പുകളിലേക്ക് കടക്കാം. സേഫ് കേരള പദ്ധതിയോടനുബന്ധിച്ച് സ്ഥാപിച്ചിട്ടുള്ള ഡിജിറ്റൽ എൻഫോഴ്സ്മെന്റ് ക്യാമറകളിൽ കണ്ടെത്തുന്ന നിയമലംഘനങ്ങളുടെ പിഴ 19 വരെ ഒഴിവാക്കും. എന്നാൽ നിലവിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസ് വകുപ്പും നിരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള മറ്റ് ക്യാമറകളിൽ നിന്നുള്ള ഈച്ചലാൻ കേസുകളിലും പോലീസ് ഉദ്യോഗസ്ഥരും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും തയ്യാറാക്കുന്ന ഈച്ചലാൻ കേസുകളിലും രേഖപ്പെടുത്തിയ പിഴ സർക്കാർ ഒഴിവാക്കിയിട്ടില്ല. ഇത്തരം പിഴകൾ വാഹന ഉടമകൾ അടയ്ക്കേണ്ടതാണ്. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകളിൽ കണ്ടെത്തുന്ന നിയമലംഘനങ്ങളുടെ പിഴ മാത്രമാണ് ഒരു മാസത്തേക്ക് സർക്കാർ ഒഴിവാക്കുന്നത്. ഇത്തരം കേസുകളിൽ വാഹന ഉടമകൾക്ക് വാർണിംഗ് മെമ്മോ തപാലിൽ ലഭ്യമാക്കും. ഫോണിൽ SMS അലേർട്ട് ലഭിക്കില്ല. വാർണിംഗ് മെമ്മോ അല്ലാത്ത മറ്റ് ഈച്ചലാൻ കേസുകളിൽ ഫോണിൽ SMS അലേർട്ട് നൽകും. പിഴ അടയ്ക്കേണ്ടതാണ്. പിഴ അടച്ചില്ലെങ്കിൽ 30 ശേഷം പ്രോസിക്യൂഷൻ നടപടികൾ നേരിടേണ്ടി വരും. നിലവിലെ ഫോൺ നമ്പറുകളിൽ മാറ്റമുണ്ടെങ്കിൽ വാഹന ഉടമകൾക്ക് പരിവാഹൻ സേവാ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം. വിവിധ ആപ്പുകൾ ഉപയോഗിച്ച് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ മുന്നറിയിപ്പ് നൽകുന്നു. വ്യാജ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ ഫോൺ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഉപയോക്താക്കളോട് IRCTC Connect.APK എന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യരുതെന്ന മുന്നറിയിപ്പ് IRCTC നൽകുന്നു. ഈ വ്യാജ ആപ്ലിക്കേഷൻ ഉപയോഗിക്കരുത്. വ്യാജ ആപ്പ് യഥാർത്ഥ IRCTC ആപ്പിനോട് സാമ്യമുള്ളതിനാൽ ഉപയോക്താക്കൾ ഇവ രണ്ടും പെട്ടെന്ന് വേർതിരിച്ചറിയാൻ ബുദ്ധിമുട്ടുന്നു. IRCTC Connect.APK ആപ്ലിക്കേഷൻ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്താൽ ഉപയോക്താവിൻ്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇതുവഴി വ്യക്തിഗത വിവരങ്ങൾ, UPI നമ്പർ, നിങ്ങളുടെ ഫോൺ വഴി ഉപയോഗിക്കുന്ന ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ ചോർന്നേക്കാമെന്നാണ് മുന്നറിയിപ്പ്. അതിനാൽ IRCTC Connect.APK ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും സമാനമായ സംശയാസ്പദമായ ആപ്ലിക്കേഷനുകളെക്കുറിച്ച് ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വാട്സാപ്പ്, ടെലിഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഈ ആപ്പ് ലിങ്കുകൾ ഷെയർ ചെയ്യപ്പെടുന്നത്. പ്ലേ സ്റ്റോർ വഴിയോ ആപ്പ് സ്റ്റോറിലോ ഈ വ്യാജ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനാകില്ല. ആൻഡ്രോയിഡിലെ ഗൂഗിൾ പ്ലേ, ഐഫോണുകളിലെ ആപ്പിൾ ആപ്പ് സ്റ്റോർ തുടങ്ങിയ വിശ്വസനീയമായ ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് മാത്രം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ IRCTCയുടെ IRCTC റെയിൽ കണക്ട് എന്ന മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. IRCTC ഒരിക്കലും ഉപഭോക്താക്കളിൽ നിന്നും പിൻ, OTP, പാസ്വേഡ്, ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് വിശദാംശങ്ങൾ, നെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് അല്ലെങ്കിൽ UPI വിശദാംശങ്ങൾ എന്നിവയ്ക്കായി വിളിക്കില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവും വന്ദേഭാരത് ഉദ്ഘാടനവും പ്രമാണിച്ച് നാളെയും മറ്റന്നാളും തിരുവനന്തപുരം സെൻട്രലിൽ നിന്നുള്ള ട്രെയിനുകൾ സർവീസുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. കോട്ടയം വഴിയുള്ള തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദിയും എറണാകുളം ഗുരുവായൂർ സ്പെഷ്യൽ ട്രെയിനും ഞായറാഴ്ച റദ്ദാക്കി. കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി തിങ്കളാഴ്ച റദ്ദാക്കി. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ചില ട്രെയിനുകൾ കൊച്ചുവേളിയിൽ സർവീസ് അവസാനിപ്പിക്കും. മലബാർ എക്സ്പ്രസ്, ചെന്നൈ മെയിൽ, അമൃത എക്സ്പ്രസ്, ശബരി എക്സ്പ്രസ് എന്നിവയാണ് കൊച്ചുവേളിയിൽ സർവീസ് അവസാനിപ്പിക്കുക. കൊല്ലം തിരുവനന്തപുരം ട്രെയിൻ കഴക്കൂട്ടം വരെ മാത്രമാകും സർവീസ് നടത്തുക. നാഗർകോവിൽ കൊച്ചുവേളി ട്രെയിൻ നേമം വരെയേ സർവീസ് ഉണ്ടാവൂ. ഞായറാഴ്ചത്തെ തിരുവനന്തപുരം ചെന്നൈ മെയിൽ തൃശൂരിൽ നിന്നാകും പുറപ്പെടുക. കോട്ടയം ജില്ലയിലെ വിവിധ താലൂക്കുകളിലായി 3 റേഷൻ കടകൾക്ക് പുതിയ ലൈസൻസിയെ നിയമിക്കുന്നതിന് SSC ST വിഭാഗങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോം 17 വൈകിട്ട് 3 വരെ ജില്ലാ സപ്ലൈ ഓഫീസിലും അതത് താലൂക്ക് സപ്ലൈ ഓഫീസുകളിലും www.civilsupplieskerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. പാറത്തോട്, ഊരക്കിനാട്, തിടനാട്, വാര്യാനിക്കാട്, പൂഞ്ഞാർ, തെക്കേക്കര, ചോലത്തടം എന്നിവിടങ്ങളിലെ റേഷൻ കടകൾക്കാണ് ലൈസൻസികളെ നിയമിക്കുന്നത്. ഫോൺ നമ്പർ 0481-256-0371. AI ക്യാമറകൾ കാണുമ്പോൾ മാത്രം സ്പീഡ് കുറച്ചിട്ട് പിന്നീട് സ്പീഡിൽ പോകാമെന്ന് കരുതുന്ന ചിലരെങ്കിലും ഉണ്ടാവും. എന്നാൽ അത് നടപ്പാവില്ല. 2 AI ക്യാമറകൾക്കിടയിൽ നടത്തുന്ന സ്പീഡ് തട്ടിപ്പ് ക്യാമറ കണ്ണ് കൃത്യമായി ഒപ്പിയെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇന്നത്തെ പ്രധാന അറിയിപ്പുകൾ കഴിയുകയാണ്. നമസ്കാരം.